അതിൻ്റെ ശരീരത്തിൽ അത്രമാത്രം ചെള്ളാണുള്ളത്. ചെള്ളിൻ്റെ സലൈവ അല്ലെങ്കിൽ ഉമിനീര് ഇവരുടെ ബോഡിയിലോട്ട് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അവർക്ക് റെഡ് കളറിലുള്ള റാഷസ് ഫോം ചെയ്യും. ഇങ്ങനത്തെ ഭൂരിഭാഗം പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ടിക്സ് ഇവരുടെ ബോഡിയിലുള്ള എല്ലാ ടിക്സും കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് അത് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടിക്സും ഫ്ലീസും എന്നും നമ്മളെ പെറ്റ് പാരൻസിനെ സംബന്ധിച്ചൊരു തലവേദനയാണ്. കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെള്ളിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കതിനൊരു ആശ്വാസം ഉണ്ടാവും, പക്ഷേ വീണ്ടും കുറേ കഴിയുമ്പോൾ ഈ ചെള്ള് വീണ്ടും ഇവരുടെ ബോഡിയിലോട്ട് തന്നെ വരും. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് മെസ്സേജ് അയച്ച് ചോദിക്കാറുള്ളത് ചെള്ളിന് എന്തെങ്കിലും ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനൊരു സബ്സ്ക്രൈബറുമായിട്ട് ഡെയിലി ചാറ്റ് ചെയ്യാറുണ്ട്. അത് അവരുടെ ലാബിൻ്റെ ശരീരത്തിലെ ചെള്ളിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കിങ്ങനെ അയച്ചു തരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കാരണം അതിൻ്റെ ശരീരത്തിൽ അത്രമാത്രം ചെള്ളാണുള്ളത്. അവർ കുറേ ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് എടുത്തു, കുറേ ആൻറ്റി ടിക് റിപ്പല്ലൻ സ്പ്രേസും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. പക്ഷേ എന്നിട്ടൊന്നും അതിനൊരു സൊല്യൂഷൻ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല കണ്ടൻറ്റാണ്, ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടിക്സിനും ഫ്ലീസിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിക്സും ഫ്ലീസും എങ്ങനെയാണ് ഇവരുടെ ബോഡിയിലോട്ട് വരുന്നത്, എങ്ങനെയാണ് ഇവരുടെ ബോഡിയിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇത് ശരിക്കും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക എന്നൊക്കെയുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ വീഡിയോയും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ ടിക്സിൻ്റെ ഫ്ലീസിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെറ്റ്സിൻ്റെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ പെറ്റ്സിനെ കടിക്കും. ഈ കടിക്കുന്ന സമയത്ത് ഈ ചെള്ളിൻ്റെ സലൈവ അല്ലെങ്കിൽ ഉമിനീര് ഇവരുടെ ബോഡിയിലോട്ട് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അവർക്ക് റെഡ് കളറിലുള്ള റാഷസ് ഫോം ചെയ്യും. ഈ റാഷസ് ഫോം ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഡോഗ്സ് ആണെങ്കിലും കാറ്റ്സ് ആണെങ്കിലൊക്കെ ഏത് സമയത്തും ഇങ്ങനെ ചൊറിയുന്നത്. അപ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നല്ല പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെള്ളിനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഇതുകൊണ്ടാണ് അവർ ചൊറിയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചൊറിയുന്നത് കാരണം ഉണ്ടാകുന്ന വേറെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നഖം കൊണ്ട് ഇവരുടെ ബോഡി സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വൗണ്ട് ഉണ്ടാവാനും പിന്നെ അത് ഇൻഫെക്ഷനിലോട്ട് മാറാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ അസുഖങ്ങളൊക്കെ വരുന്നത് എന്ത് കാരണമാണ്? ടിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ടിക്സിനെയും ഫ്ലീസിനെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടിക്സും ഫ്ലീസും എന്ന് പറയുന്നത് ബ്ലഡ് സക്കിങ് പാരസൈറ്റ് ആണ്. അതായത് അവർ രക്തം നല്ലപോലെ വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രക്തം വലിച്ചെടുക്കും. രക്തം വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോഗ്സിനും കാറ്റ്സിനൊക്കെ തന്നെ അനീമിക് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരുടെ ശരീരത്തിലുള്ള നോർമൽ ബ്ലഡ് കൗണ്ട് നല്ലപോലെ കുറയും. അപ്പോൾ അനീമിക് ആവുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി അവർക്ക് ക്ഷീണം വരും, അവർ ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലോട്ട് പോകും. ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഒരു തരത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കുന്ന സമയത്ത് അത് ഇവരുടെ മരണത്തിലോട്ട് തന്നെ പോകാനായിട്ട് കാരണമാവും. പിന്നെ ടിക്സും ഫ്ലീസും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന അസുഖങ്ങൾ ഒരുപാടാണ്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ അസുഖമാണ് ചെള്ളുപനി അഥവാ ടിക് ഫീവർ. അപ്പോൾ ടിക് ഫീവറിൻ്റെ വീഡിയോയും ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ലിയോൻ ഒരു തവണ ടിക് ഫീവർ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ലിയോ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ചെള്ളിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം മാർക്കറ്റിൽ ടിക് റിപ്പല്ലൻ്റ് പ്രൊഡക്റ്റുകൾ ധാരാളം അവൈലബിൾ ആണ്. അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ ഒരു ചെള്ളിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വെറ്റിനറി ഡോക്ടറിൻ്റെ സജഷൻ പോലും എടുക്കാതെ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പറയും ഡോഗിൻ്റെ മേല് ചെള്ളുണ്ട്, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തരണം എന്ന് പറയുമ്പോൾ ആ കടക്കാരൻ നമുക്കൊരു പ്രൊഡക്റ്റ് എടുത്ത് തന്നിട്ട് അതാണ് നമ്മൾ ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷാംപൂ ആയിരിക്കാം അല്ലെങ്കിൽ സ്പ്രേ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഭൂരിഭാഗം പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എഫക്റ്റീവ് അല്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിലുള്ള ടിക്സ് അത്രമാത്രം അതിന് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മൾ അതിനെതിരായിട്ട് എന്തൊരു മരുന്ന് നമ്മൾ
ഉപയോഗിച്ച് നോക്കിയാൽ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത്രമാത്രം ടിക്സിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. സോ അത്രയ്ക്കും ശക്തിയേറിയിട്ടുള്ളൊരു മരുന്ന് വേണം നമ്മൾ ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ആ ടിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ബോഡിയിൽ നിന്ന് പോവുള്ളൂ. സോ ഇങ്ങനെ ടിക്സിനെയും ഫ്ലീസിനെയും കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണ് ബ്രാവിറ്റോ ച്യൂവബിൾ ടാബ്ലറ്റ്. ഈ ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഇത് കേൾക്കാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ്. ഇതിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ വില എന്ന് പറയുന്നത് 2000 രൂപയോളം വരും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത്രമാത്രമാണ്. നമ്മൾ ഈ ഒരു ടാബ്ലറ്റ്, ഇത് ച്യൂവബിൾ ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഡോഗ്സിന് നമുക്കിത് ട്രീറ്റ് മാത്രം കൊടുക്കാനായിട്ട് പറ്റും. അതായത് ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് ഇവർക്ക് കൊടുക്കുമ്പോൾ അത് നമ്മളിങ്ങനെ വായൊക്കെ തുറന്ന് ഉള്ളിലോട്ട് സാധാരണ ടാബ്ലറ്റ് ഇടുന്ന പോലെയൊന്നും ഇടണ്ട, അവർക്ക് ജസ്റ്റ് വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ച്യൂ ചെയ്തിട്ട് അതായത് ചവച്ചരച്ച് അവർക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ ടാബ്ലറ്റ് ഇവർ കഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ടിക്സ്, ഇവരുടെ ബോഡിയിലുള്ള എല്ലാ ടിക്സും കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് അത് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ഒരു തവണ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ടേം ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് 3 മാസത്തോളം പിന്നെ ടിക്സോ ഫ്ലീസോ ഇവരുടെ ശരീരത്തിൽ വരില്ല. നമ്മൾ സാധാരണ ടിക്സിനും ഫ്ലീസിനും വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഇവരുടെ ബോഡിയിൽ പുറമെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ ടിക്സൊക്കെ ചിലപ്പോൾ നശിച്ചു പോകും. പക്ഷേ കുറച്ചൊരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവരുടെ ബോഡിയിൽ ഈ ടിക്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ കാണുന്ന ടിക്സ് നശിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ടിക്സിൻ്റെ ലാർവാസും എഗ്സും ഒക്കെ ഇവരുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് ഒരു 21 ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും വലുതായിട്ട് ടിക്സും ഫ്ലീസും ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഇതൊരു ലൈഫ് സൈക്കിള് പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഈ ടിക്സും ഫ്ലീസും ഇവരുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പോവാണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ബ്രാവിറ്റോ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ അതിന് 3 മാസത്തോളം പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈഫ് സൈക്കിള് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടി ഈ ടാബ്ലറ്റിനുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ ടാബ്ലറ്റിൻ്റെ. പിന്നെ ഈ ഒരു ബ്രാവിറ്റോ ടാബ്ലറ്റ് നമ്മൾ ഡോഗ്സിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പപ്പീസിനുള്ള വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റും അഡൾട്ട് ആയിട്ടുള്ള ഡോഗ്സിൻ്റെ വെയ്റ്റിനനുസരിച്ചുള്ള ടാബ്ലറ്റും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ട് ഈ ബ്രാവിറ്റോ ടാബ്ലറ്റ് പോയി വാങ്ങി നിങ്ങളുടെ ഡോഗ്സിന് ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനൊരു ടാബ്ലറ്റ് മാർക്കറ്റിലുണ്ട്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. എന്തായാലും റിസൾട്ട് കിട്ടുന്ന ഒരു ടാബ്ലറ്റാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗ്സിനോ നിങ്ങളുടെ കാറ്റ്സിനോ ഒക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ ഒപ്പീനിയനും കൂടി എടുക്കണം. അപ്പോൾ ആ ഡോക്ടറും കൂടി നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഡോസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് കൊടുക്കുക. ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ലാബിൻ്റെ ശരീരത്തിലെ ചെള്ളിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഞാൻ അവരോടും ഈ ബ്രാവിറ്റോ ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് അവർ മെസ്സേജ് അയച്ചു, അവരും ബ്രാവിറ്റോ ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ആ ഡോഗിനത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിയാനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഞാൻ. എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സ്നൂപ്പി, ട്രിവാൻഡ്രത്തുള്ള ലാബ്രഡോർ ആണ്. ഇവൻ്റെ ബോഡിയിൽ ചെള്ളിൻ്റെ ശല്യം അത്ര മാത്രമായിരുന്നു. കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല, എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല, എന്നിട്ടൊന്നും ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അവർക്ക് കിട്ടിയിരുന്നില്ല. ഒരു നേരം ഇവൻ്റെ ബോഡിയിൽ ഒരു ഭാഗത്തായിട്ട് കോംബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ചെള്ളിൻ്റെ എണ്ണമാണിത്. ഇത് ഒരു നേരം കഴുത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം കോംബ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ചെള്ളുകളാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈമിൽ അവർ കോംബ് ചെയ്യുന്നതിനനുസരിച്ച് ചെള്ളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കാരണം സ്നൂപ്പി ഒരുപാട് അനുഭവിച്ചു, സ്നൂപ്പിയുടെ പാരൻ്റ് ആയിട്ടുള്ള ദിവ്യ ഒരുപാട് അനുഭവിച്ചു. സ്നൂപ്പിക്ക് ഒരു തവണ ടിക് ഫീവറൊക്കെ വന്നിട്ട് മോശമായിട്ടുള്ള സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രാവിറ്റോ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പം ക്യാഷ് അല്ല ഇഷ്യൂ, എങ്ങനെയെങ്കിലും സ്നൂപ്പിനെ തിരിച്ചു കിട്ടണമെന്നായിരുന്നു ദിവ്യ എന്നോട് പറഞ്ഞത്. അങ്ങനെ ബ്രാവിറ്റോ ടാബ്ലറ്റ് വാങ്ങിച്ച് സ്നൂപ്പിക്ക് കൊടുത്തു. നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു വോയിസ് മെസ്സേജാണ് വരുന്നത്, സ്നൂപ്പിയുടെ ബോഡിയിലുള്ള ഒട്ടുമിക്ക ചെള്ളുകളും ചത്ത് വീണ് കിടക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. അപ്പോൾ സ്നൂപ്പിനെ രക്ഷിക്കാൻ ഒരു പാർട്ടാവാൻ എനിക്കും പറ്റി, അതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. സോ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു തെളിവ്.
അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള എല്ലാ പെറ്റ് പാരൻസിലേക്ക് ഇത് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു ബ്രാവിറ്റോ ടാബ്ലറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം.